Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഓട്സ് കൊണ്ട് ഒരു വെറൈറ്റി ഒരു ഐറ്റാണ്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പായസമായിട്ടും ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇത് തണുപ്പിച്ച് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കട്ടെ. ഇത് വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ ടേസ്റ്റോട് കൂടിയ ഒരു റെസിപ്പി. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ ഞാനൊരു ഇതേമാതിരി ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒന്ന് തീയൊന്ന് കത്തിക്കാം. അത് അവിടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. അതിലോട്ട് കുറച്ച് നട്ട്സ് ആദ്യമിടും. ഞാൻ ഇൻഗ്രീഡിയൻസ് ആദ്യമേ പറയാത്തത് എന്താ, നമ്മൾ ഓരോന്ന് ഇടുമ്പോൾ തന്നെ അത് പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടാണ്. നട്ട്സ് റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ മുന്തിരി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. ആ നെയ്യിലോട്ട് ഇതാ ഒരു കപ്പ് ഓട്സ് ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു കപ്പ് ഓട്സ് ഇട്ടാ നെയ്യിലിട്ടിട്ട് നമുക്കൊന്ന് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്നൊന്ന് റോസ്റ്റ് ആവണത് കേട്ടോ. ഇത് കിടന്നിട്ട് ഈ നെയ്യൊക്കെ അതിൻ്റെ നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓട്സ് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1/2 ലിറ്റർ പാൽ ഒഴിക്കുന്നുണ്ട്. അതിലോട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയിലുണ്ട്. പാൽപ്പൊടി അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് അങ്ങനെ ഒഴിച്ചാലും മതി. ഞാനത് പാൽപ്പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അത് കുറച്ച് വെള്ളത്തിൽ ആഡ് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് നമുക്ക് ഒഴിക്കാം. ഇനി നമുക്കത് വെയിറ്റ് ചെയ്യുക തിളക്കുന്നത് വരെ. അപ്പോൾ നമ്മുടെ പായസം ഇങ്ങനെ തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മധുരത്തിനായിട്ട് ഞാൻ അതിലോട്ട് ഒരു 1/2 കപ്പ് ഷുഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഷുഗർ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറക്കും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചുകൊണ്ടിരിക്കുക. ഇത് ചെറിയ രീതിയിലൊന്ന് വറ്റിച്ചെടുക്കുക. ഞാൻ കൂടുതലായിട്ട് വറ്റിക്കണമൊന്നുമില്ല. ഇപ്പോൾ ഇതൊരു അത്യാവശ്യമൊക്കെ ടൈറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തീ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ കിടിലൻ ടേസ്റ്റിയായ ഓട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. എന്താ നല്ല ടൈറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ എടുത്ത ഗ്രേപ്പും നട്ട്സും കൂടി കൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് ടൈറ്റ് കുറവായതുകൊണ്ടാണ് അത് താഴത്തോട്ട് പോകണ്ട. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് നേരെ താഴെ പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ശേഷം വരുന്ന ഒരു ബെൽ ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഒന്ന് അടിച്ചുവിടുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഇഷ്ടപ്പെട്ട എല്ലാ ഗ്രൂപ്പുകളിലും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.